So guys, hi, welcome back to Action dude. Guys, Action dude in another video. Guys, ഇന്നലെ ഞങ്ങൾ പാലക്കാട് വരെ പോയിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞങ്ങൾ ഒരു സാധനം മേടിച്ചായിരുന്നു. അപ്പോൾ അത് മേടിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് പോയി കണ്ടിട്ട് വാ. Thank you. Oppo Enco W11 product മേടിച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്ത് നോക്കി. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ച്വലി നമ്മുടെ ഈ ഷോപ്പിൽ നിന്നാണ് സംഭവം മേടിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, നെക്ക് ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാണ് ചൂസ് ചെയ്തത്. ഇതാണ് നമ്മുടെ പാലക്കാടിലുള്ള ഓപ്പോയുടെ ഒരു ഷോറൂമാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഇയർബഡ്സ് മേടിച്ചത്. ഓക്കെ, നല്ല സപ്പോർട്ടിങ് ചെയ്യുന്ന അവിടുത്തെ ചേട്ടന്മാരൊക്കെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലെറ്റ്സ് ഗോ ടു ഹോം. ഓക്കെ, അപ്പോൾ പാലക്കാട് പോയി ആ സാധനം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത് കുറച്ച് ബഡ്സാണ്. അയ്യേ, എന്താടാ ഈ ബഡ്സൊക്കെയാണോ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? എൻ്റെ കയ്യിൽ ഓർഡർ ആ ബഡ്സ്. ഓഹ്, അയ്യേ അതല്ലടാ, ഇത് സ്മാർട്ട് ബഡ്സ്. ആ സ്മാർട്ട് ബഡ്സോ? അതെന്തൊരു സാധനമാണോ? ഞാൻ സാധാ ബഡ്സൊക്കെ ഇട്ട് ചെവി കറക്കി കാണിക്കാൻ ഞാൻ എന്തോ പൊട്ടനാണോ? നിൻ്റെ കയ്യിൽ ഇയർ ഫോൺ ഉണ്ടോ? ആ ഉണ്ടല്ലോടാ, രണ്ട് ഇയർഫോൺ ഉണ്ട്. പോളിയാ പാട്ട് കേൾക്കാം. ആ, എൻ്റെ ഇയർഫോൺ ഉണ്ട്. നിൻ്റെ ഈ സ്മാർട്ട് ഫോൺ ഉണ്ടോ? ആ ഫോണും ഉണ്ട്. ആ സ്മാർട്ട് ഫോണും ഉണ്ട്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇന്ന് സ്മാർട്ട് ബഡ്സ്. എടാ സംഭവം എന്ന് വെച്ചാൽ നിൻ്റെ കയ്യിൽ ഇയർഫോൺ ഇല്ലേ, ആ ഇയർഫോണകത്ത് ഇങ്ങനെ വയറില്ലേ, ആ വയറ് മാറിപ്പോവും, വയറ് കാണത്തില്ല. വയറില്ലാതെ നമുക്ക് ചെവി വെച്ച് പാട്ട് കേൾക്കാം. അതാണ് ഇയർബഡ്സ്. ആ വയറില്ലാത്ത ഇയർഫോണോ? ആ സംഭവം ഒന്ന് കാട്ടിത്തരാം. ദാണ്ടേ ഇതാണ്. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സാധനം. ഇതിൻ്റെ ബോക്സാണ് ഇത്. നമ്മൾ അൺബോക്സിങ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരും. ഗൈസ്, ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. ഈ പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത്. ഇതുവരെയായിട്ടും ഇങ്ങനെ ഇയർബഡ്സ് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഒരെണ്ണം എടുത്ത് ഗൈസ്. ഗൈസ്, ഇതെന്ന് പറയുമ്പോൾ ബ്രാൻഡ് വരുന്നത് ഓപ്പോയുടെ ബ്രാൻഡാണ് ഗൈസ്. ഓപ്പോ എൻകോ W11 ട്രൂ വയർലെസ് ഹെഡ്ഫോൺസ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതെന്ന് പറയുമ്പോൾ ഓപ്പോയുടെ എൻകോ ഇയർബഡ്സ് ആണ്. എടാ പോയി സ്മാർട്ട് ആവടാ. എൻ്റെ കയ്യിരിക്കുന്ന ഇയർഫോൺസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു നിൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു കോൾ വരുവാണെങ്കിൽ നിൻ്റെ ഫോൺ വെച്ചെടുക്കണ്ട. നീ ഇപ്പോൾ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കോൾ വരുവാണെങ്കിൽ ഇങ്ങനെ ചെവിയിലൊന്നും ഇങ്ങനെ തട്ടിയാൽ മതി. അപ്പോൾ കോൾ അറ്റൻഡ് ആയി. പോയി സ്മാർട്ട് ആവാൻ നോക്കിട്ടേ. എങ്കിൽ എനിക്ക് ഒരെണ്ണം മേടിക്കണം. സ്മാർട്ടിലേക്ക് പോവാ. ശരി, എടുത്തോണ്ട് പോടെ നിൻ്റെ ചെവി കുത്തുന്ന ബഡ്സ്. ഞാൻ പറഞ്ഞത് ഈ സംഭവം ഇയർഫോണാണ്. അപ്പോൾ ഗൈസ്, ഈ പ്രോഡക്റ്റ് ഞങ്ങൾ മേടിച്ചത് പാലക്കാട് ഓപ്പോടെ ഒരു ഷോറൂം ഉണ്ട്, അവിടെ നിന്നാണ് മേടിച്ചത് ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ പാലക്കാട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാലക്കാട് ഓപ്പോടെ ഐറ്റംസും ഡിവൈസുകളൊക്കെ നിങ്ങൾക്ക് ആ ഷോറൂമിൽ ചെന്ന് മേടിക്കാം. നിങ്ങളുടെ ഓപ്പോ ഫോണാണെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾക്ക് അത് പരിഗണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഒരു നെക്ക് ബാൻഡ് വേണോ അതോ ഇയർബഡ്സ് വേണോ? ഗൈസ്, ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് അവരും അവിടെ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗൈസ് ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും ഗൈസ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് കോൺടാക്ട് നമ്പറാണ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ആക്ഷനിലൂടെ രാഹുൽ മനോജിൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മളറിയാം ഗൈസ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. നേരെ ചോദ്യം നിൽക്കടാ. വേണ്ടേ, ഞാൻ പുതിയ കുറച്ച് ബഡ്സ് വെച്ചിട്ടുണ്ടാ. എനിക്കിനി പറഞ്ഞോണ്ട് പാട്ട് കേൾക്കാടാ. ആ തുടയില്ല തുടയില്ല, അവിടേക്കോ. ഞാൻ ആദ്യമേ ഇത് അൺബോക്സിങ് ചെയ്യും. അൺബോക്സിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ എടുക്കലെന്ന് പറഞ്ഞിട്ട് അവൻ വല വീഴ്ച എടുക്കുന്നു. അല്ലെങ്കിൽ നീ വേണ്ട, നീ തന്നെ അൺബോക്സിങ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്ടിലെ ഏക ഒരു സ്പൈഡർമാൻ. ഇവനാണ്ട് ഞാൻ ബഡ്സ് അൺബോക്സിങ് കൊടുക്കുവാണ്. അപ്പോൾ പറഞ്ഞോളൂ, ഇതാണ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് എന്ന് പറയുന്ന ബഡ്സ് ആണ്. ഓക്കെ, അൺബോക്സിങ് ചെയ്തോളൂ. നമ്മളതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ അതിൻ്റെ ബ്ലേഡ് വെച്ച് മാറ്റിയിട്ടുണ്ട്. നല്ല ഫ്രഷ് സാധനമാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് വേറൊരു ബഡ്സ് ഇറങ്ങിയാണ്. ഇത് ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്. സൂക്ഷിച്ച് വേണം പതിയെ. തിന്നങ്ങാണ് അവോടെ. A few moments later. ഇതാണ് സാധനം. ഓ പേടിച്ചു പോയോ? എൻ്റെ സാധനം കണ്ടിട്ടില്ല. എടുക്കില്ല. വരട്ടെ. അപ്പോൾ നമ്മുടെ സ്പൈഡി ബോക്സ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. സ്പൈഡി തട്ടിപ്പറിച്ചാണ് എടുത്ത, അതുകൊണ്ടാണ് പിന്നെ കൊടുത്തത്. ഓക്കെ, ഇതാണ് ബോക്സ്. അൺബോക്സിങ് ചെയ്തു. അൺബോക്സിങ് ചെയ്ത് പാണ്ട. ഇതിനകത്ത് ഒരു മുട്ട ഇരിക്കുന്ന പോലെ സാധനം ഇരിപ്പുണ്ട് അല്ലേ? നമുക്ക് എടുക്കാം. എടുത്തു എടുത്തിട്ടുണ്ട്. തുറന്നു, തുറടാ. ഇതാണ് സാധനം കേട്ടോ, ബഡ്സ്. ബഡ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചെവി കുത്തുന്ന മറ്റേ ബഡ്സ് അല്ല, പാട്ട് കേൾക്കുന്ന ആ എല്ലാം എടുക്കുന്നുണ്ട്. ആ ബ്രോ നിൽക്ക് നിൽക്ക് നിൽക്ക്, ഞാൻ നിൽക്കാം. ആ വീഡിയോ പ്ലീസ്. സോ നമ്മുടെ സ്പൈഡർമാൻ അൺബോക്സിങ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് കേസ് സാധനം. അപ്പോൾ ഇതിന് ഇതാണ് ഇതിൻ്റെ മെയിൻ കേസ്. കാരണം ഇതിന് പറയുമ്പോൾ ഇവിടെ ഒരു ടൈപ്പ് സി പോർട്ട് ഉണ്ട് അല്ലേ. പിന്നെ ഇതേ ബോക്സിൻ്റെ ബാക്ക് വശത്തോട്ട് നോക്കിയാൽ ഇതേ ബ്ലൂടൂത്ത് സിമിൽറ്റേനിയസ് ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഗൈസ് 20 ഹവർ ബാറ്ററി ലൈഫ് ഉണ്ട്. ഗൈസ് ഇതെന്ന് പറയുമ്പോളേ ഇതിൻ്റെ അകത്തിരിക്കുന്ന ബഡ്സിനല്ല, ഈ സംഭവം ഈ മുട്ടയ്ക്കാണ് 20 ഹവർ ബാറ്ററി ലൈഫ് ഉള്ളതെന്ന് പറയുമ്പോൾ. ഇതിൻ്റെ അകത്തൊരു ഈ മുട്ടയുടെ അകത്തൊരു ബാറ്ററി ഉണ്ട്, അതിന് 20 മണിക്കൂർ ബാറ്ററി ചാർജ് നിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇയർബഡ്സിന് ഒരു 6 മണിക്കൂർ നിൽക്കും. പിന്നെ ഗൈസ് ഇതിനകത്ത് എൻഹാൻസ്ഡ് ബാസ് ഉണ്ട്, നോയ്സ് റിഡക്ഷൻ ഉണ്ട് ഗൈസ് ഡ്യൂറിങ് കാൾസിൽ. പിന്നെ IP55 റേറ്റഡ് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് വരെ ഉണ്ട്. പിന്നെ ഇൻ്റലിജൻറ്റ് ടച്ച് കൺട്രോൾസ് ആണുള്ളത്. ബോക്സിനകത്ത് വേറെ എന്തൊക്കെ കണ്ടൻറ്റ് ഉള്ളത് നമുക്ക് നോക്കാം. ഈ സംഭവം തുറക്കുകയാണെങ്കിൽ ഒരു മണം ഉണ്ടല്ലോ ഫോണിൻ്റെ ബോക്സിൻ്റെ, ആ മണം ഇതിനകത്തുണ്ട് ഗൈസ്. ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഒരു കാർഡാണ്, എല്ലാ പരിപാടികളും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വാറണ്ടി കാർഡാണ്. പിന്നെ ഇതിനകത്ത് ഒന്നും ഇല്ലെന്ന് വിചാരിക്കല്, ഇതേ ഇവിടെ ഒളിപ്പിച്ചിട്ട് ഒരു സാധനം ഇപ്പോണ്ട്. ഇത് ഇങ്ങോട്ടാക്കിയ ഇവിടെ ഉണ്ട് USB കേബിൾ. ഇതാണ്ട് ഇവിടെ USB Type-C കേബിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിത് ആദ്യമേ കണ്ടില്ല, ഇത് ഗൈസ് ഇപ്പോഴാണ് കണ്ടത്. പിന്നെ ഉണ്ട് ഈ സൈഡിൽ ഒരെണ്ണമുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ അഡീഷണലായിട്ട് ഉണ്ട് ഇയർ ബഡ്സ് വരുന്നുണ്ട്. ഈ സംഭവം ഇത് ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇല്ലയെന്ന്. ഗൈസ് കഴിഞ്ഞവട്ടം ഇറങ്ങിയ ഇയർ ബഡ്സിനകത്ത് ഈ സംഭവം ഇവിടെയാണ് വെച്ചിരുന്നത്. ഓക്കെ, എന്തായാലും സാധനം ഉണ്ടായിരുന്നു, അത് മതി. അതുകൊണ്ട് മുട്ട സൂക്ഷിക്കണം കേട്ടോ. പിന്നെ ഈ ബോക്സൊക്കെ സൂക്ഷിക്കണം, മുട്ടയും സൂക്ഷിക്കണം. മുട്ടയുടെ ഇവിടെ ഓപ്പോടെ ബ്രാൻഡിങ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ കേസ് എന്നാണ് പറയുന്നത്. ഇതാണ്ട് നമുക്ക് കണ്ട ഇങ്ങനെ തുറക്കാൻ വേണ്ട ഇവിടെ ഒരു LED ലൈറ്റ് കാണുന്നുണ്ട്, ഉണ്ടല്ലേ ഇവിടെ. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ ഈ മുട്ടയുടെ 2 കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കാണിക്കാത്തത്. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ചാർജ് ആവും. ഉണ്ട് ചാർജ് ആവുന്ന ഒരു പിന്നെ കണ്ടില്ലേ, ചാർജ് ആവും. അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് ഒരു 10 മീറ്ററിൻ്റെ ദൂരോട്ട് വരെ നമ്മൾ ഫോൺ ഇപ്പോൾ ഇവിടെ വയ്ക്കുക. ഫോണിൽ നിന്ന് 10 മീറ്റർ ദൂരെ നിന്നാലും നമുക്ക് കേൾക്കും. 10 മീറ്ററിൻ്റെ കൂടുതൽ പോയാൽ ഒരു ടിക്കുന്ന കട്ട് കാണും. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ബ്ലൂടൂത്ത് കോഡക്ക് എന്ന് പറയുമ്പോൾ AC എന്ന് പറയുന്ന കോഡക്കോ അല്ലെങ്കിൽ SBC എന്ന് പറയുന്ന കോഡക്കാണ് വരുന്നത്. ഒബിയസ്ലി ഞാനിത് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സൂപ്പർ സാധനം. ഇതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രീമിയം സൗണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ താങ്ക് യു ഓപ്പോ. അപ്പോൾ ഇത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞ് മേടിപ്പിക്കേണ്ടി പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പാലക്കാടിലുള്ള ഓപ്പോയുടെ ഷോറൂമിലുള്ള ആ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ നമ്പർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവമൊക്കെ വെച്ചിട്ട് നമ്മളൊരു ട്രാഫിക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫോണിൽ ഒരു കോൾ വരുവാണ്. ഇങ്ങനെ നിന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ ട്രാഫിക് സമയത്തൊക്കെ അപ്പോൾ അവിടെ ഭയങ്കര കരയ്ക്കുന്ന സൗണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നോയ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നോയ്സൊക്കെ റിഡക്ഷൻ ചെയ്ത് നമുക്ക് സൗണ്ട് ഭയങ്കര സൗണ്ടായിട്ട് കേൾക്കാൻ സാധിക്കും. ഓ സ്പൈഡർമാൻ എന്തോ പേടിച്ചിരിക്കുകയാണ്. അതാണ്ട സ്പൈഡർമാൻ എന്നാ സാധനം എടുക്കും, എന്നാ നിനക്ക് വേണ്ടിയത്. എവിടെ ഒളിക്കുന്നേ, എവിടാണ്ടാ ഓടി ഒളിക്കുന്നേ? പിടിക്കടാ മുട്ട, പിടിക്കടാ. നീ ഇതിൻ്റെ ടെസ്റ്റിംഗ് ടൈമാണ്. ആ സൂക്ഷിച്ചു പിടിച്ചോ ബാബാ. ഗൈസ് ഇനിയാണ്ട് ഞാൻ എൻ്റെ ഓപ്പോയുടെ സ്മാർട്ട് ഫോൺ എടുത്തിട്ടുണ്ട്. ഇത് ഓപ്പോ Reno 6 Pro 5G ആണ്. അപ്പോൾ ഓപ്പോയുടെ ബഡ്സാണ്. ഓപ്പോ ഫോൺ വെച്ച് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. തുറന്നു കൊടുക്കും, ഇത് തുറന്ന് ഓട്ടോമാറ്റിക്കലി ആണ് എൻ്റെ ഫോണായിട്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇല്ലല്ലേ ബ്ലൂടൂത്ത് കണക്റ്റ് ആയി. വേണ്ട ഞാൻ ബ്ലൂടൂത്ത് വേണ്ടേ ഓണാക്കി കണക്റ്റഡാണ്. 100% ചാർജ്. ഗൈസ് ഇതിനകത്ത് വയ്ക്കുവാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. 100% ചാർജൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വേണ്ട ഞാൻ ഒന്നും കൂടി സംഭവം അടയ്ക്കുകയാണ്. അപ്പം ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആവും. സ്പൈഡർമാൻ നോക്കുന്നുണ്ട്, നമ്മുടെ പരീക്ഷണം കണ്ടോ. ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആയി. തുറന്ന ഒന്നും കൂടി ആ ഉണ്ടേ ഇപ്പോൾ കണക്റ്റ് ആയി. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സിനകത്ത് നമുക്ക് ഗൈസ് പിന്നെ ഡോൾബി അറ്റ്മോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പോൾ വയർലെസ് ഡോൾബി അറ്റ്മോസ് ആണ്, ഹെഡ്ഫോൺ ഡോൾബി അറ്റ്മോസ് അല്ല. ഗൈസ് ഓപ്പോ എന്ന് പറയുമ്പോൾ ചില ബ്ലൂടൂത്ത് ഹെഡ്ഫോണിൽ നിന്ന് ഡോൾബി അറ്റ്മോസ് കിട്ടത്തില്ല. പക്ഷേ ഇത് ഓപ്പോയുടെ എൻകോ ബഡ്സിലും എൻകോ നെക്ക് ബാൻഡിലും കിട്ടും. പിന്നെ അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോരോ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും ഡോൾബി അറ്റ്മോസ്. ഞാനിപ്പം എൻവയോൺമെൻറ്റ് പ്രൊഫൈലാണ് ഇട്ടേക്കുന്നത്, ഇൻഡോർ. അതാണ് ഞാൻ ഇട്ടേക്കുന്നത്. വേറെ കുറേ പിന്നെ അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ബഡ്സ് എനിക്ക് സ്പൈഡർമാൻ തന്നിട്ടുണ്ട്, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഗൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് ഇതിൻ്റെ guide ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ താണ്ടത് ലെഫ്റ്റിലും റൈറ്റിലും ചാർജ് എത്ര ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പൊളി. പിന്നെ നമുക്കിത് ഗൈഡ് കാണിക്കുന്നുണ്ട്, ക്യുക്ക് പെയറിങ് കാണിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് കൺട്രോൾ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആൻസറിങ് കോൾ വരുമ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നുണ്ട്. വോയിസ് അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫോൺ ഓപ്പോ ഫോൺ അല്ലെങ്കിൽ വേറെ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റിങ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അത് ഡൗൺലോഡ് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ സംഭവം കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാട്ടിടാം. ഗൈസ്, അപ്പോൾ അവിടെ നമ്മൾ NCSൻ്റെ ഒരു പാട്ട് യൂട്യൂബ് ഇട്ടിട്ടുണ്ട്, ഒന്ന് കേൾക്കുന്നില്ലല്ലേ? ഈ കുഞ്ഞു സാധനത്തിനകത്താണ് കേൾക്കുന്നത്. അവിടെ ഓ വെച്ച് പാട്ട് കേട്ട് തുടങ്ങി, ആ ചെവിയൊക്കെ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ ഗൈസ് ഇതെന്ന് പറയുമ്പോൾ ചെവിക്കകത്ത് നല്ല ഫിറ്റായിട്ട് ഇരുന്നോളൂ ഇത്. അപ്പോൾ ഇവൻ്റെ ചെവി എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയൊരു ചെവിയാണ്. ഓക്കെ, വേണ്ട എൻ്റെ ചെവിയിൽ നോക്കിയാണ് ഗൈസ്. ഇതിപ്പോൾ സൗണ്ട് കൂട്ടുന്ന എങ്ങനെ കാണിച്ചു തരാം. സൗണ്ട് കൂട്ടണമെങ്കിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. വേണ്ട ഗൈസ്, സൗണ്ട് കൂടുന്നുണ്ട്, കാണിച്ചു തരാം. ഉണ്ടോ? ഫോണിൽ തൊടാതെ സൗണ്ട് കൂടുന്നുണ്ടോ? സൗണ്ട് കൂടും. ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, ഫുൾ സൗണ്ട് പോയി. നീ സൗണ്ട് കുറക്കടാ. ആ ആണ്ട, അവൻ സൗണ്ട് കുറച്ച്. ഞാൻ സൗണ്ട് കൂട്ടി വെച്ചപ്പോൾ അവൻ സൗണ്ട് കുറച്ചല്ലോടാ. ഞാൻ സൗണ്ട് കൂട്ടട്ടെ. ഇനി നമുക്ക് എടാ പ്രീവിയസ് സോങ് ഉണ്ട്, ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്യും. അല്ലേ? ആ, ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ പാട്ട് നിൽക്കും. ഒന്നുകൂടെ ടാപ്പ് ചെയ്യും, പ്ലേ ആയി. ആ, പിന്നെ ഞാൻ റൈറ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണം. ഫോൺ പിടി, ഞാൻ റൈറ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യണം. അതെ, അടുത്ത നെക്സ്റ്റ് സോങ് നമ്മൾ പ്ലേ ചെയ്യുകയാണ്. ഒന്നുകൂടി ഡബിൾ ടാപ്പ് ചെയ്യാം. നെക്സ്റ്റ് സോങ്. അങ്ങനെ എല്ലാം ഗൈസ് നമ്മുടെ ചെവിയിൽ, എല്ലാം ചെവിയിലാണ് പരിപാടി. ചെവി ഇപ്പോൾ സ്മാർട്ടായി ഗൈസ്. ഇതൊക്കെയാണ് ചെവിയിലെല്ലാം തൊട്ടുകൊണ്ട് നമ്മുടെ സംഭവം എല്ലാം ഇത് കൺട്രോൾ ചെയ്യാൻ. ഇതെന്ന് പറയുമ്പോൾ ബഡ്ജറ്റാണ് ഗൈസ്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഹെഡ്ഫോണിൽ തന്നെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ടാണ് കിട്ടുന്നത്, നല്ല സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നമുക്കൊരു കോൾ വരുവാണെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ ട്രിപ്പിൾ ടാപ്പ് ഉണ്ട്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓണായി. അപ്പോൾ ഗെയിമിൻ്റെ സൗണ്ടൊക്കെ നല്ല ബാലൻസിങ് ആയിട്ട് കിടുവായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബാസും. പിന്നെ സൗണ്ട് എന്ന് പറയുമ്പോൾ പ്രീമിയം ക്വാളിറ്റി സൗണ്ടാണ്, നല്ല ബാലൻസിങ് ഒക്കെ ഉള്ള സൗണ്ടാണ്. എന്നിട്ട് നമ്മൾ സിനിമയുടെ ട്രെയിലറൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കുന്ന പോലെയുള്ള കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ യൂസസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട എടുക്കുക. ഈ നമ്മുടെ രണ്ട് ബഡ്സും സേഫായിട്ട് കൊണ്ടുവയ്ക്കുക ഗൈസ്. ഗൈസ്, ഈ കേസിൻ്റെ അടുത്തുനിന്ന് വെളിയിലിരിക്കുവാണെങ്കിൽ ഈ സാധനം രണ്ടെണ്ണം എപ്പോഴും ഓണായിരിക്കും, അതുകൊണ്ട് ചാർജ് പോവും. അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സംഭവം അടയ്ക്കണം എങ്കിൽ ഇത് ഓഫ് ആവും. ഓക്കെ, അവിടെ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കളർ കത്തുന്നുണ്ട്, അപ്പോൾ ഇത് ചാർജ് ആവുകയാണെന്ന് അർത്ഥം. അപ്പോൾ അതിൻ്റെ Type-C ചാർജർ വെച്ച് ഇത് ചാർജ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് മേടിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തന്നെയാണ്, നിങ്ങളെ പോയി മേടിക്കുക. ഓക്കെ, സ്പൈഡർമാനാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇറ്റ്സ് മീ ആക്ഷൻ ഡ്യൂഡ്, ഇറ്റ്സ് മൈ സ്പൈഡർമാൻ ബ്രോ, സൈനിങ് ഔട്ട്, ബൈ. சிறந்த பந்தய கட்டுற எங்க மில்ல கணக்க ரீசார்ஜ் செஞ்சு பந்தய கட்டி